നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2019 സമാനമായി രാഹുൽ ഗാന്ധി ഇത്തവണയും രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പോവുകയാണ്. നിലവിൽ വയനാട്ടിലെ സിറ്റിംഗ് എം പി ആയ രാഹുൽ ഇത്തവണയും വയനാടിന് പുറമെ റായ് ബറേലിയിൽ നിന്നുകൂടി ജനവിധി തേടുകയാണ്. റായ് ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചുവെന്ന് ബി ജെ പി ആരോപിക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫ് അണികൾക്കിടയിലും വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ തീരുമാനത്തോട് കോൺഗ്രസ് നേതൃത്വം കരുതലോടെ പ്രതികരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്താനുള്ള നീക്കം എന്നാണ് ലീഗ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് ദോഷം ചെയ്യുന്നതാണ് ഈ തീരുമാനമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ അതേസമയം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. രാഹുൽ മത്സരിക്കുന്നത് നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ യു ഡി എഫിന്റെ സാധ്യതയെ ഇത് കാര്യമായി ബാധിച്ചേനെ എന്നതും വാസ്തവമാണ്. രാഹുൽ രണ്ടിടത്തും ജയിച്ചാൽ സ്വാഭാവികമായും രാഹുൽ തെരഞ്ഞെടുക്കുന്ന തട്ടകം റായ് ബറേലി ആകുമെന്നതിനാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്നതും രാഹുലിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത വയനാട്ടുകാർ ഇനി എന്ത് പ്രതീക്ഷിക്കണമെന്നതും ചോദ്യമാണ്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യ പ്രേക്ഷകനായി തൃശൂരിൽ നിന്ന് ശിവജിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ശിവജി, നമസ്കാരം. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഈ രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് വയനാട്ട് വോട്ട് ചെയ്ത വയനാട്ടിലെ ജനങ്ങൾ അവരിനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അവര് ഈ ബി ജെ പി ആരോപിച്ചതുപോലെ വഞ്ചിക്കപ്പെട്ടു എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം മാഡം. നമസ്കാരം. അതായത് എനിക്ക് ഈ പറയുന്ന രണ്ട് കക്ഷികളും, ഞാൻ ബി ജെ പിക്കാരാണെങ്കിൽ ബി ജെ പിയോടും എൽ ഡി എഫിനോടും ചോദിക്കാനുള്ള, ആനിരാജയോടും ചോദിക്കാനുള്ളത്, രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണൻ ചേലക്കരയെ വഞ്ചിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം കോന്നിയിലും മറ്റേ കാസർഗോഡും നിന്ന സുരേന്ദ്രൻ ഏതെങ്കിലും മണ്ഡലത്തെ വഞ്ചിച്ചോ? സ്ഥാനാർത്ഥികൾ എവിടെയെങ്കിലും നിൽക്കട്ടെ, എന്തിനാണ് ഈ മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഇത്ര ഇതിൽ ചൊറിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇങ്ങനെ രണ്ടിടത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയോടും പാർട്ടിയോടും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, എന്താണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് ഇത്ര ക്ഷാമമുണ്ടോ? ഇങ്ങനെ നിർത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ചോദിക്കാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇത്ര ക്ഷാമമാണ്? ഈ ജനങ്ങളെ സത്യത്തിൽ ഇവർ പൊതുവായിട്ട് പറഞ്ഞാൽ എത്ര പൈസയാണ് രണ്ടാമതൊരു ഇലക്ഷൻ നടത്തണേ നമുക്ക് നഷ്ടം വരുന്നത്? ഒരു 10 പാവങ്ങൾക്കെങ്കിലും വീട് വെച്ചു കൊടുക്കാനുള്ള പൈസ നഷ്ടപ്പെടില്ലേ? നമ്മുടെ സമയം നഷ്ടപ്പെടില്ലേ? ഇലക്ഷൻ കമ്മീഷൻക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ലേ? ഇതെല്ലാം രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കേണ്ട കാര്യത്തില്ല. എന്തിനാണ് രണ്ടര സ്ഥാനാർത്ഥിയെ തന്നെ, ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് പലരും ഇതുപോലെ രണ്ടിടത്ത്, ഈ ആത്മവിശ്വാസ കുറവ്, ഇതിന് ഒറ്റ വകുപ്പ്, ഇത് ആത്മവിശ്വാസത്തിന്റെ കുറവാണ്. ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത്, കാരണം ആരും പണ്ടുന്നിട്ടുണ്ട്, ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത് ജയിച്ച് എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ച് ഈ നാടിനെ അങ്ങ് നന്നാക്കി കളയാന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ലല്ലോ ഇവരൊന്നും. അഴിമതി ചെയ്യാനും സുഖിക്കാനും വേണ്ടിയല്ലേ മേഡം സത്യത്തിൽ ഇത്തരം ആളുകളെ, അത് രാഹുൽ ഗാന്ധി അല്ല, നമ്മുടെ കെ സുരേന്ദ്രനല്ല, ഇപ്പൊ ഈ രാധാകൃഷ്ണൻ, ആരെയായാലും ചെരുപ്പൂരി അടിക്കണമെന്ന് ഞാൻ പറയും. എന്റെ വാക്ക് തെറ്റാണ്, സോറി, ക്ഷമിക്കുക മേഡം. ഓക്കെ, താങ്ക് യു. വ്യക്തമാണ് നിലപാട് ശിവജി, വളരെ നന്ദി വിളിച്ചതിന്. കണ്ണൂരിൽ നിന്ന് ദാസൻ എന്ന പ്രേക്ഷകൻ കൂടി വിളിക്കുകയാണ്. ദാസൻ, ദാസന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തില്? ഇത് തീർത്തും തെറ്റാതെ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. കാര്യം അയാൾ തീർത്തും പറയുന്നുണ്ട് ഞാൻ വയനാട്ടിനെ ഉപേക്ഷിക്കൂല. അങ്ങനെയാണെങ്കിൽ 100% ഉറപ്പിൽ അയാൾ ജയിച്ചു കഴിഞ്ഞാൽ ആളെ ഏഷമല്ലേ, ഇത് ചെലവ് ആര് വഹിക്കും? ഈ കോൺഗ്രസ് ഇനിയെങ്കിലും ഈ കോൺഗ്രസ്സുകാർ ഒന്ന് ഉണർന്നു പോകട്ടെ. കാരണം ഈ രാഹുൽ ഗാന്ധിനെ ചുറ്റിപ്പറ്റി എത്രയോ ഇലക്ഷനായി ഇയാളെ നോക്കി നേതൃത്വം കൊടുത്തു, പക്ഷെ എല്ലാം പരാജയമാണ്. ഇനിയെങ്കിലും ഈ രാഹുൽ ഗാന്ധിനെയും ഈ നെഹ്റു കുടുംബത്തിനെയും ഈ സോണിയനെയും പ്രിയങ്കനെയും രാഹുലിനെയും ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് മുന്നോട്ട് വരുന്നു, അന്നല്ലാതെ കോൺഗ്രസ് നിലന്തുള്ളൂല. കാര്യം ഇയാൾക്ക് ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇലക്ഷനാണ്, അല്ലാതെ അങ്കമാലിന്റെ പ്രധാനമന്ത്രിയല്ല. രാഹുൽ ഗാന്ധിയൊക്കെ ഇന്ത്യ പോലത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നമ്മുടെ രാഷ്ട്രത്തിന്റെ അവസ്ഥ എന്താന്ന്, ഇത് കുട്ടിക്കളിയാ. ഒരു കാരണവശാലും ഈ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ശരിയില്ല, അത് തോന്നിയ വാസാണ്. ഇന്ത്യ ഈ ചെലവ് മൊത്തം ഇവർ വഹിക്കണം എന്നാ പറഞ്ഞു, കോൺഗ്രസ്സാരോ അല്ലെ രാഹുൽ ഗാന്ധി കുടുംബം വഹിക്കണം. ഈ എന്ത് ആദ്യം തീരുമാനിക്കില്ല, ഞാൻ എന്തായാലും വയനാട് എന്നെ സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ റായ് ബറേലി ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇലക്ഷൻ വരണ്ടല്ലേ. അതുകൊണ്ട് ഈ ചെലവ് ഇവർ വഹിക്കണം ഞാൻ പറയും, തോന്നിയ വാസം, വേറും തോന്നിയ വാസം. വളരെ നന്ദി ദാസൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് വടകരയിൽ നിന്ന്. ബാലകൃഷ്ണന്റെ അഭിപ്രായം എന്താണ് ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ? നമസ്കാരം മാഡം. നമസ്കാരം. സാധാരണ രണ്ടിടത്തിൽ മത്സരിക്കുന്നത് കീഴ്വഴക്കം തെറ്റൊന്നുമല്ല, അത് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാറുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച് തന്നെയാണ്, കാരണം അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരെയും നിരാശരാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇൻ കേസ് എങ്ങാൻ റായ്ബറേലിയിൽ ജയിച്ചാൽ
അദ്ദേഹം രാജിവെക്കോ റായ്ബേലിയിലാണ്, സോറി വയനാട്ടിലാണ്. കാരണം റായ്ബറേലിയിൽ ജയിച്ചാൽ ജയിച്ച് അത്രയേ ഉള്ളൂ. അപ്പൊ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടായ റായ്ബറേലി ജയിക്കുന്ന ഒരു ഇതും കോൺഗ്രസിന് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചില്ല. പിന്നെ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുവാനാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് മേഡം വരുന്നത്. കാരണം യു പിയിൽ രാഹുൽ ഗാന്ധിയെ കണ്ടാൽ എൻ ഡി എ മുന്നണിക്ക് ഒന്നുകൂടി ശക്തി ആർജിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ കൊടിയില്ലാതെയാണ് അദ്ദേഹം മത്സരിച്ചത്. കോൺഗ്രസിന്റെ കൊടിയില്ല, യു ഡി എഫിന്റെ കൊടിയില്ല, ഒന്നുമില്ല. ഇപ്പോൾ കൊടിയുമായിട്ടാണോ അവിടെ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ വയനാട്ടിലെ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായ ആനിരാജയോട്, ബഹുമാനപ്പെട്ട മേഡത്തിനോട് എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. അത് അവർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ, വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതെന്ന്, രാഹുൽ ഗാന്ധി വഞ്ചിക്കുന്നതെന്നാണെങ്കിൽ അതൊന്ന് റായ്ബറയിൽ പറയാൻ ബഹുമാന്യനായ ഡി രാജയോടൊന്ന് മേഡം അഭ്യർത്ഥിക്കണമെന്ന്. കാരണം അതിനുള്ള ചങ്കൂറ്റ ഇടതുപക്ഷത്തിന് ഉണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും മേഡം ഇങ്ങനെ ഇരട്ടത്താപ്പ് രണ്ടും പറയരുത്, രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുവാണെന്ന് അത് പറയുന്നാണെങ്കിൽ അർജവത്തോടെ റായ്ബറേലിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഡി രാജയോട്. ഓ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണോ പറഞ്ഞത്? മനസ്സിലായില്ല. ആനിരാജ പറഞ്ഞു വഞ്ചിക്കുന്നാണ് വയനാട്ടിൽ ജനങ്ങളെ. ആ ഒരു ആർജവം ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ റായ്ബറേലിയിൽ പോയിട്ട് ഇടതുപക്ഷം പ്രസംഗിക്കണം. അത് റായ്ബറേലി വയനാട്ടിൽ ജനങ്ങളെ വഞ്ചിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വന്നിട്ടുള്ളത്. ശരി, വളരെ നന്ദി ബാലകൃഷ്ണൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മുഹമ്മദ് മഞ്ചേരി വിളിക്കുന്നുണ്ട്. മഞ്ചേരിയിൽ മുഹമ്മദ്, എന്താണ് അഭിപ്രായം? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ആ, പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെയൊക്കെ ഒരു വൻ തെരഞ്ഞെടുപ്പ് തന്നെ നടത്തി ഇവിടുന്ന് ഇപ്പോ വലിയ വോട്ടിനൊക്കെ ജയിക്കും, എന്നിട്ട് പോകും, എന്നിട്ട് പ്രധാനമന്ത്രിയൊക്കെ ആവും അല്ലെങ്കിൽ ആക്കും എന്നുള്ളതൊക്കെയാണ് വെപ്പ്. ഇപ്പൊ അവിടെ പോയി നോമിനേഷൻ കൊടുക്കുന്നതൊക്കെ കണ്ടു. എന്നാൽ നിങ്ങൾക്ക് ഒരു വർത്തമാനം കേൾക്കണോ? ഇത്തരം നാണം കേട്ട ഒരു പരിപാടി ഇതിലേറെ ഉണ്ടോ? ഇവിടെ നിന്നുകാണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ട് അവിടെ പോയിട്ട്, അവിടെ ഇപ്പൊ മുൻ ഇയാൾ പറഞ്ഞ മാതിരി അവിടെ കൊടി ഉണ്ടാവും, എന്നിട്ട് അവിടുന്ന് ഈ ജയിക്ക എന്ന് പറഞ്ഞാൽ ജയിക്കലൊന്നുമില്ല. കാരണം കോൺഗ്രസിന്റെ ഒന്നാമത്തെ അധപതനാണ് ഇത്. എന്നാലും നമ്മളെ ലീഗുകാര് പറഞ്ഞത് രണ്ടു വർഷവും മത്സരിക്കാലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അത് അങ്ങനെ ഒന്ന് കഴിഞ്ഞു. ആദ്യ പ്രേക്ഷകൻ ചെരുപ്പോട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ അതിലേറെ മഹാമോശപ്പെട്ടത് പറഞ്ഞു. അതിന് അയാൾക്ക് മറ്റേ നമ്മളെ സുധാകരൻ സാറിന് കുളുക കൊടുത്തില്ല എന്ന് ഒരാൾ പറഞ്ഞ മാതിരി ആ കുളുക കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ ഒരു കൊയിന്തും വെച്ചടക്കാണ് അയാൾ. അയാൾക്ക് എന്ത് ദ്രോഹമാണ് ഇവിടെ ഇടതുപക്ഷം ചെയ്ത്? ഇടതുപക്ഷം തുടർച്ചയായിട്ട് ഭരിച്ചതുകൊണ്ട് അതിന് ഇങ്ങനെയൊക്കെ പറയണം? ചെരുപ്പുകൊണ്ട് അടിച്ചുണ്ട്. ഇന്നലെ അയാൾ പറഞ്ഞതോ അതിലേറെ അതാ. ഇതൊക്കെ വലിയ തെറ്റായി. എനിക്കത് പറയാൻ പാടില്ല. എങ്കിലും കൂടിയിട്ട് ഞാൻ എന്റെ കാര്യം പറയാൻ പാടുള്ളൂ. പക്ഷെ എങ്ങനെ ഇത് സഹിക്കുക എന്നുള്ളത് എനിക്ക് പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്നുള്ളത് മനസ്സിലാ. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ശരി, വളരെ നന്ദി. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജോസഫ് എന്ന പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ്, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ജനവിധി തേടുമ്പോൾ അത് വയനാട്ടുകാരെ വഞ്ചിച്ചതായി കണക്കാക്കണമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? മാഡം നമസ്കാരം. മാഡം നമസ്കാരം. ഞാൻ ഇതിൽ കാണുന്നത് ഇത് കോൺഗ്രസിന്റെ അതിബുദ്ധിയാണ്. അത് രാഷ്ട്രീയ തന്ത്രമല്ല, അതിബുദ്ധി. എന്ന് വെച്ചാൽ രണ്ടു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനായിട്ടും മേൽക്കൈ. അങ്ങനെ മേൽക്കൈ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി മന്ത്രിയാവുകയും രാഹുൽ ഗാന്ധി പെങ്ങൾക്ക് വേണ്ടി ഈ റായ്ബറേലി രാജിവെക്കുകയും റായ്ബറേലിൽ മന്ത്രി എന്ന നിലയിലും കോൺഗ്രസ് എന്ന നിലയിലും കോൺഗ്രസ് കുടുംബത്തിന്റെ ഒരു വ്യക്തം എന്ന നിലയിലും സുഖമായി പെങ്ങൾക്ക് ജയിച്ചു കയറാൻ രാഹുൽ ഗാന്ധി കണ്ട ഒരു ഏണിപ്പടി മാത്രമാണ് ഇത്. കോൺഗ്രസിന്റെ അതിബുദ്ധി മാത്രമാണ് എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ എല്ലാ പ്രേക്ഷകരോടായിട്ടും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ അതാണ് ജോസഫിന്റെ നിരീക്ഷണവും അഭിപ്രായവും. എന്തായാലും വളരെ നന്ദി ജോസഫ് വിളിച്ചതിന്. ഇപ്പോൾ മാനന്തവാടിയിൽ നിന്ന് വിൻസെന്റ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. വിൻസെന്റിന്റെ അഭിപ്രായം എന്താണ്? പറഞ്ഞോളൂ. ഇവിടെ മാനന്തവാടിയിലെ വയനാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള, രാഹുൽ ഗാന്ധി ഇവിടെ ഭൂരിപക്ഷത്തിന് മഹാഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതുപോലെ തന്നെ ജയിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ എല്ലാവരും രാഹുൽ ഗാന്ധിയെ വടക്കുവേന്ത്യയിൽ മത്സരിക്കുന്നില്ല,
അയാളും പേടിച്ചോടുകയാണ്, റായ്ബറേലി പേടിയാണ്, അമേഠിയെ പേടിയാണ്, ഇങ്ങനെയൊക്കെ പേടിയെന്ന് പറയുമ്പോ അങ്ങനെ ഒരു തന്റെ കഴിവ് തെളിയിക്കണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. അദ്ദേഹത്തോട് മത്സരിക്കട്ടെ, മത്സരത്തിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കണക്കാക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും അതിന് വയനാട്ടിനെ കൈവിടില്ല, ഒരിക്കലും അവിടെ ജയിക്കാൻ നമുക്ക് നോക്കാം. അങ്ങനെ വയനാടിന് കോൺഗ്രസിന്റെ തട്ടകമാണ്, അപ്പൊ അവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, തട്ടകമാണ്, ശക്തി കേന്ദ്രം കൂടിയാണ്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയാണല്ലോ. മാനന്ത വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ്, വടക്കേന്ത്യ മത്സരിക്കാൻ അദ്ദേഹത്തിന് ഭയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അദ്ദേഹത്തെ ഏത് സമയത്ത് പരിഹസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ മത്സരിച്ചിട്ട് അവിടെ വിജയിക്കാനോ അവിടെ മത്സരിക്കണം. അത് 100% ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. വയനാടിനെ കൈവിട്ടാലും പ്രശ്നമാണ്, റായ്ബറേലി ജയിക്കട്ടെ. അങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി വിൻസെന്റ് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മോഹൻദാസ് കോട്ടയത്ത് നിന്ന് വിളിക്കുകയാണ്. മോഹൻദാസ്, അഭിപ്രായം പറഞ്ഞോളൂ. എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ജയിച്ചത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയാണ്. അപ്പൊ അത് നടപ്പിലാക്കാതെ ഇപ്പം പിന്നെ രണ്ടിടത്തും ഈ വേക്കം പ്രധാനമന്ത്രിയുടെ ഒരു ലക്ഷണത്തിൽ വന്നാണ് വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത്. ഇപ്പൊ ഇവര് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആര് പ്രധാനമന്ത്രി ആകും എന്നുള്ളൊരു ഭയത്തോടെയാണ്. അപ്പൊ ഇവര് തമ്മിൽ 28 പാർട്ടി കൂടി ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കി പ്രധാനമന്ത്രി ഇവർ ഇതിലാരും കണ്ടുപിടിച്ചിട്ടില്ല. അത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കാനുള്ള ഇവരുടെ പാർട്ടിയുടെ ഒരു തീരുമാനം. അങ്ങനെ ആകുമ്പം വയനാട്ടില് LDF മാത്രമേ അവിടെ ജയിക്കുള്ളൂ. രാഹുൽ ഗാന്ധി ഇക്കാരം തോറ്റു, കാരണം അയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത്രയും ഭൂരിപക്ഷം വരികയല്ല. ഇവ ജയിച്ചാലും ദുഃഖമായ ഇല്ല ജയിക്കുകയുള്ളൂ. പിന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഈ വേക്ക് കിട്ടുന്നത് നരേന്ദ്രമോദിക്ക് തന്നെയുള്ളൂ. ഞാനൊരു NDA ഒരു ഘടകകക്ഷികളുടെ കാരണം ഞാൻ പറയുക, ഈ വേക്ക് ഈ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും വരുന്ന നരേന്ദ്രമോദി സർക്കാർ മാത്രമേ അടുത്ത പാർലമെന്റ് ഭരിക്കുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. ശരി, വളരെ നന്ദി മോഹൻദാസ് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. വിനയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. വിനയകുമാർ, അഭിപ്രായം പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ദയവായി TV സൗണ്ട് കുറച്ച് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുക. വിനയകുമാർ, കേൾക്കുന്നുണ്ടോ? താങ്കളുടെ അഭിപ്രായം പറയാം. അടുത്ത പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. മോഹൻദാസ് ആണ് വിളിക്കുന്നത് ആലത്തൂരിൽ നിന്ന്. മോഹൻദാസ്, എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ തുടങ്ങിയ മുതല് ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയെ കേൾക്കാത്ത വാക്കുകളില്ല. എന്തെല്ലാം വാക്കുകളാണ് പറയുന്നത്? പപ്പു, കിങ്ങിണിക്കുട്ടൻ, ഏറ്റവും പുതിയ വാക്ക കിങ്ങിണിക്കുട്ടൻ, അത് എന്ത് ചേരാനാണ് പറയുന്നത്? എന്തൊരു കഷ്ടമാണ് തോന്നുന്നത്? ഇത് മത്സരിക്കുന്ന ഒരാളെന്നല്ലത്, എന്തിനാ ഇതൊക്കെ പറയുന്നത്? വയനാട്ടില് മത്സരിച്ചിട്ട് അതെന്തോ ആയിക്കോട്ടെ. പിന്നെ ഇതിൽ ചെയ്യുന്നൊരു അതാത് ഉണ്ട് കോൺഗ്രസ്. കാരണം ഈ BJP വെട്ടുന്ന ഇതിൽ എന്തിനാ ഇതിൽ പോയി വീഴാൻ നിൽക്കുന്നത്? ലീഗ് കൊടിവിടുന്നതാക്കുന്നു, അതിന് അധികാരം അതിനെ ഒഴിവാക്കി വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നേരത്തെ ബാലകൃഷ്ണൻ വടകര ചോദിച്ചു, നല്ലൊരു ചോദ്യം, ആനിരാജ അവിടെ പോയിട്ട് പ്രസംഗിക്കുവോ? അത് ചെയ്യില്ല. ഇത് വല്ല പിന്നെ അത് മാത്രമല്ല ചെലവിന്റെ കാര്യം, ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒന്നിപ്പോ വയനാട് എന്തായാലും നിലനിർത്തും. അവിടെ വേണേ രാജിവെക്കിയിരിക്കും, രണ്ടു പേർക്കും ജയിക്കുകയോ അദ്ദേഹം, അത് ഉറപ്പ് തന്നെയാണത്. പിന്നെ മുഖ്യമല്ല പ്രധാനമന്ത്രി ഒന്നും ആകുമൊന്നുമില്ല, അത് വേറൊരു കാര്യം. ഈ ഇന്ത്യ മുന്നണി അവിടെ വരുന്നില്ല, ആ BJP തന്നെ അവിടെ ഭരിക്കുന്നു, അത് വേറൊരു കാര്യം. പിന്നെ എന്തിനാ ഇവിടെ കൈകാലിട്ടടിക്കുന്നത്? അപ്പൊ ഈ VVIP എന്ന അദ്ദേഹം അവിടെ എത്ര ചെലവ് വേറെ വരും? ആ സ്റ്റേറ്റിന് ഒരുപാട് ചെലവ് വരാനുണ്ട്. അതൊക്കെ കഷ്ടം തന്നെയാണ്. ഇപ്പൊ രണ്ടു ഭാഗത്ത് മത്സരിക്കാന്ന് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടത് ഒരാൾ പറയുമ്പോഴേക്കും ചാടിക്കേറി മത്സരിക്കുന്നത് എന്തിനാണ്? ശരി, വളരെ നന്ദി മോഹൻദാസ് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ദുബായിൽ നിന്ന് അബ്ദുറഹ്മാൻ എന്ന പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അബ്ദുറഹ്മാന്റെ അഭിപ്രായം എന്താണ്? ഹലോ മാഡം, എനിക്ക് കുറച്ച് സമയം തരണേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇന്ത്യ മുന്നണിയെ ഫസ്റ്റിൽ തന്നെ വഞ്ചിച്ചത് രാഹുൽ ഗാന്ധിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇദ്ദേഹം ഈ ഇലക്ഷനെ റായ്ബറേലിയിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്തായിരുന്നു മത്സരിക്കേണ്ടത്. അവിടെ നിന്ന് ജനങ്ങൾ വിജയിപ്പിച്ചില്ല, പരാജയപ്പെട്ടതാണെങ്കിൽ കേരളത്തിൽ വയനാട്ടിൽ അവിടെ വന്നിട്ട് മത്സരിക്കണമായിരുന്നു. പക്ഷെ ഇദ്ദേഹം ചെയ്തതല്ല. കാരണം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും, കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. 4 വിലയില്ലാതെ എടുത്തു കളഞ്ഞ AK ആന്റണിയെ നിയമസഭയിൽ നിന്ന് വലിച്ചെറിഞ്ഞതിന് ശേഷം 2 മലപ്പുറത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ച ലീഗുകാര് മുഖ്യമന്ത്രിയാക്കിയവരാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ള സംസ്ഥാന അവിടെ മത്സരിച്ചും കൊണ്ട്
അതവിടെ പരാജയപ്പെട്ടെങ്കിൽ കേരളത്തിൽ വരികയാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തിയത് തന്നെ ഈ രാഹുൽ ഗാന്ധിയാണ്. ഇദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ വേറെയും രണ്ടു മൂന്ന് പേരുണ്ട്, സാമ്പാർ ഗാന്ധി, അതുപോലെ തന്നെ കായലും മറ്റേ വെള്ളവും കാണിച്ചിട്ട് നമ്മളെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ ചാടട കൊരങ്ങ ചാടി എന്ന് പറഞ്ഞ് ചാടിക്കുന്ന ഒരു സ്വഭാവം, അവിടെയൊക്കെ ചാടിയിട്ട് ജനങ്ങളെ കയ്യിൽ എടുക്കുന്ന ഒരു സ്വഭാവം. ഇന്ത്യ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യവും കേരളത്തെ വഞ്ചിച്ചു, ഇപ്പം രണ്ടാമതും വഞ്ചിച്ചു. ഇദ്ദേഹം വഞ്ചിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ബുദ്ധിയില്ലാത്ത അവിടെയുള്ള കുറച്ച് നേതാക്കന്മാർ ഇദ്ദേഹത്തെ CPMനെ പരാജയപ്പെടുത്തുക, തുടർഭരണം ഇവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്, LDFന് തുടർഭരണം കിട്ടിയത് ഇവർക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ പാവത്തിനെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ട് അതൊക്കെ അത് വായിപ്പിക്കുക. അത് എന്താ പറയുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് കിങ്ങിണിക്കുട്ടനും അമുൽ ബേബിയെന്നും. കാരണം എന്താ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ പന്തുപോലെ തട്ടിക്കളിക്കുന്ന ഒരു സാധനമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്തുകൊണ്ട് ഈ സ്ഥലത്ത് ആദ്യം മത്സരിച്ചില്ല? പരാജയപ്പെട്ടതിന് ശേഷമല്ലേ ഇങ്ങോട്ടേക്ക് വരേണ്ടത്? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയും ഇന്ത്യയെ തന്നെ വഞ്ചിച്ച ഒരു നായകനാണ് ഇവർ തലയിലേറ്റ് നടക്കുന്ന ഈ രാഹുൽ ഗാന്ധി. അതിനു വേണ്ടിയിട്ട് ആനിരാജയോ CPMന്റെ നേതാക്കന്മാരോ അവിടെ പോയിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വിജയിച്ചത് കൊണ്ട് ഇദ്ദേഹത്തെ അവിടെ വിജയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ജനങ്ങൾ അവിടെ മനസ്സിലാക്കാൻ അവിടുത്തെ BJP തന്നെ മതി. ശരി, വളരെ നന്ദി ശ്രീ അബ്ദുറഹ്മാൻ അഭിപ്രായം പങ്കുവച്ചതിന്. മിഥുൻ എന്ന പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് ചാവക്കാട് നിന്ന്. മിഥുന്റെ അഭിപ്രായം എന്താണ് കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ മിഥുൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ഇതിന് ഒരു നല്ല വശത്തോടുകൂടി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു BJP അനുഭാവിയാണെങ്കിലും കൂടിയിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു, നല്ല തോതിൽ അതിനുള്ള സീറ്റുകൾ ലഭിക്കുന്നു. ഈ ഇന്ത്യയിലെ ഇവിടെ എപ്പോ ഏത് കാലത്തായാലും പണ്ടായാലും ഇപ്പോഴായാലും നെഹ്റു കുടുംബത്തിന് എപ്പോഴും ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥാനം എപ്പോഴും ഉണ്ട്. അപ്പൊ അവർ മത്സരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടുമെന്നും അതുകൊണ്ട് കോൺഗ്രസ് നല്ല നിലയിൽ മെച്ചപ്പെടുമെന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, അത് കോൺഗ്രസ്സുകാർക്കുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലും അതുപോലെ തന്നെ UPയിലും ഇദ്ദേഹം മത്സരിക്കുന്നത്. അപ്പൊ മത്സരിച്ച് UPയിലും ഇദ്ദേഹത്തിന്റെ പേരിൽ മത്സരിക്കുമ്പോൾ അവിടെ കുറച്ച് സീറ്റ് അധികം കിട്ടും. നല്ലൊരു പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭാവിയിൽ അദ്ദേഹത്തിന് വരണമെന്ന് ആഗ്രഹമെങ്കിലും എനിക്ക് നമുക്കറിയാം എത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷെ നല്ലൊരു പ്രതിപക്ഷമാവാൻ ഒരു ജനാധിപത്യ വിശ്വാസം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഭരണപക്ഷം നിൽക്കുന്ന തുല്യ പ്രാധാന്യത്തിലൂടെ തന്നെ പ്രതിപക്ഷം ഉണ്ടാവണം. അപ്പൊ അതിന് അദ്ദേഹത്തിന് സാധിക്കുവാറാകണം, അതിന് കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണത്. അതിന് നല്ലൊരു ഇപ്പം വ്യവസ്ഥയിലുള്ള ഒരു ഭാഗമാണല്ലോ. നമുക്ക് രണ്ട് സ്ഥലത്തും മത്സരിക്കാന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. മോദിജി വാരണാസിയിലും അഹമ്മദാബാദിലും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആണ്. രാഹുൽ ഗാന്ധിയെ രണ്ടാമത് വീണ്ടും നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത അധികം വോട്ടർമാരുണ്ടാകാം. അപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹം സ്വാഭാവികമായും രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ജനപ്രതിനിധിയായി രാഹുൽ ഗാന്ധിയെ കാണണം എന്നാഗ്രഹിച്ച ജനങ്ങളുടെ അവസ്ഥയുണ്ടല്ലോ വയനാട്ടുകാരുടെ, അവരെ വഞ്ചിച്ചോ ഇല്ലയോ എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അത് ശക്തമായുള്ളൊരു ഒരു ചോദ്യമാണെങ്കിലും കൂടിയിട്ട് നമുക്കതിനെ മറ്റേതെങ്കിലും നേതാക്കന്മാരെ നിർത്തിയിട്ട് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ പറ്റില്ല മാഡം. കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇപ്പം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാലും ഇത് എത്രത്തോളം പേര് സപ്പോർട്ട് ചെയ്യും എത്രത്തോളം പോകും എന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. കോൺഗ്രസ് മാത്രമേ ഇതിൽ അടിയുറച്ച് നിൽക്കുന്നു പിന്നെ ഇടതുപക്ഷവും. ശരി, വളരെ നന്ദി മിഥുൻ, വ്യക്തമാണ് അഭിപ്രായം, വളരെ നന്ദി വിളിച്ചതിന്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നജീബ് എന്ന പ്രേക്ഷകൻ കൂടി വിളിക്കുകയാണ്. നജീബിന് എന്താണ് അഭിപ്രായം ഈ വിഷയത്തിൽ? അല്ല, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ഇതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് അവര് സർവേ നടത്തിയപ്പോ അവിടെ തോക്കുമെന്ന് കണ്ടിരുന്നേ. അന്നേരമാണ് നേരെ കേരളത്തിലും, അതായത് ഉറച്ച ലീഗിന്റെ ഉറച്ച സീറ്റായ വയനാട് കൊണ്ട് നിർത്തി ജയിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ സംശയം ചെയ്ത് ഇവിടുന്ന് ചിലപ്പോ വല്ല സർവേ നോക്കി പുള്ളി തോക്കുമെന്ന് കണ്ടിട്ടായിരിക്കും അവിടെ പോയി നിൽക്കുന്നത്. ഇത് ആർക്ക് വേണ്ടി, ആരൊക്കെ കണ്ണിൽ പൊടിയിടാനാണ്? കേരളത്തിലെ BJP ഒരു സീറ്റ് പോലും കിട്ടത്തില്ല. ഇവിടെ വന്നിട്ട് എന്ത് കോലാഹലം കാണിക്കാനാ പുള്ളി? പുള്ളി നിൽക്കേണ്ടത് ആദ്യം തന്നെ ഏതെങ്കിലും, അതായത് ഇപ്പൊ തമിഴ്നാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാംഗ്ലൂർ കോൺഗ്രസിലെ ഭരിക്കുന്ന കർണാടക, കാരണം അവിടെ പോയി നിന്ന് ഒരു 10 സീറ്റ് കൂടുതൽ കോൺഗ്രസിന് കിട്ടാൻ വേണ്ടി. ഇവിടെ എന്തായാലും ഇവിടെ CPMഉം കോൺഗ്രസുമായിട്ടുള്ള മത്സരമാണ് ഇവിടെ 99.3%, മനസ്സിലായില്ലേ? ചിലപ്പോ ഒരു 8-12 ഇവിടെ കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് എന്തായാലും ഈ 20 സീറ്റ് കൊണ്ട് എന്തായാലും ഭരണം കിട്ടത്തില്ല.
പുള്ളി എവിടെയെങ്കിലും യു പി പോയി നിന്നാ മതി, യു പി പോയി നിന്നാ അവിടെ ഒരു ഓളം ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 സീറ്റ് കൂടുതൽ കിട്ടിയാൽ മതി. അതല്ല മറ്റേ ഇന്ത്യ മുന്നടിക്ക് ലാഭമുള്ളത്. ഇവിടെ ഇന്ത്യ അവിടെ കേരളത്തിന്റെ പുറത്ത് പോയിട്ട് സി പി എമ്മിന് വേണ്ടി ബാധിക്കുക, ഇവിടെ വന്നിട്ട് സി പി എമ്മിനെ തെറിയും പറയുന്നു. എന്ത് ന്യായമാണ് അപ്പൊ ഇത്? ഇവരൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുവാണ്. അപ്പോൾ അതാണ് നജീബിന്റെ നിരീക്ഷണം. വളരെ നന്ദി നജീബ് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് രാജേഷ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. രാജേഷിന്റെ അഭിപ്രായം എന്താണ് വിഷയത്തിൽ, പറഞ്ഞോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. ഞാനൊരു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ലേശം പരിതാപകരമാണ്. കാരണം എന്താ വെച്ചാൽ, രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളത്, ഇപ്പൊ വയനാട് എന്തായാലും 100% ആള് വൻ പുരുഷത്തിൽ ജയിക്കുന്നുള്ള ഉറപ്പാണ്. ഒരു പക്ഷെ അപ്പൊ യു പി എയിൽ അവിടെ മത്സരിച്ച് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരിക. ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയെന്നുള്ളതല്ല വിഷയം, രണ്ട് മണ്ഡലത്തിലും ജയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പിന്നെ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റായ്ബറേലി എന്തായാലും 100% ജയിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ അത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരി, വളരെ നന്ദി രാജേഷ് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഇപ്പോൾ കണിച്ചേരിയിൽ നിന്ന് അഷ്റഫ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. അഷ്റഫിന് എന്താണ് പറയാനുള്ളത്? ആ കോള് കട്ടായി എന്ന് തോന്നുന്നു. അജയകുമാർ ചേരുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അജയകുമാർ, പറഞ്ഞോളൂ അഭിപ്രായം. അല്ലെ, രാഹുൽ ഗാന്ധി ഇതിനകത്തിൽ നമ്മൾ വിമർശിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടുമാണ് ചോദിക്കാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് മത്സരിച്ചത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ 50% കൂടുതൽ വോട്ടുണ്ട് എന്നുള്ള ഒരു കൃത്യമായ ഉറപ്പിന്റെ പേരിൽ തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജയിച്ചതും. ഈ പ്രാവശ്യം ഉറപ്പായിട്ടും അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. ജയിക്കാൻ തോൽക്കാൻ യാതൊരു സാധ്യത അവിടെ കാണുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം എന്തിനാണ് പിന്നെ ഇവിടെ കേന്ദ്രയിൽ പോയിരുന്നത്? ഇവിടെ കേന്ദ്രയിൽ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ 4-5 ദിവസത്തിന് മുമ്പ് പല പ്രസ്താവനകളിലും പറഞ്ഞു, ഞാൻ അമേഠിയിൽ മത്സരിച്ചാൽ അവിടെ ജയിച്ചാൽ ഞാൻ വയനാട് നിലനിർത്തത്തുള്ളൂ, അമേഠി രാജിവെക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ചാൽ ഞാൻ അവിടെ രാജിവെക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്? അതുതന്നെ ഏറ്റവും നമ്മൾ ഈ മനുഷ്യന്റെ പൊതുബോധത്തെ പരിഹസിക്കുകയല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റായ്ബറേലി അദ്ദേഹം ജയിച്ചാൽ ഉറപ്പായിട്ടും വയനാട് സീറ്റ് അദ്ദേഹം വിടും, വയനാട് സീറ്റ് അദ്ദേഹം വിടും. അത് കോൺഗ്രസ് മുസ്ലിം ലീഗിന് അത് തന്നെയാണ് താല്പര്യം. കാരണം അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി അവർക്ക് ജയിപ്പിക്കുകയും ചെയ്യാം, അല്ലെ കോൺഗ്രസിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു നമ്മുടെ ഒരു വോട്ടേഴ്സിന്റെ അല്ലെ നമ്മുടെ സിറ്റിസൻസിന്റെ പൊതുബോധത്തെ പരിഹസിക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സമയത്ത് ഒന്ന് ഈ കോൺഗ്രസ്സുകാരുടെ ചോദിക്കാൻ, പണ്ട് റായ്ബറേലിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ അവിടെ തോറ്റിട്ട് ചിക്കബംഗ്ലൂരിൽ വന്ന് മത്സരിച്ച ഒരു സംഭവമുണ്ട്, അതാരും മറന്നു കാണത്തില്ല. അന്ന് അതിനെതിരെ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടു പോയതാണ് എ കെ ആന്റണി. അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണം ഇതുപോലെയുള്ള തമാശകൾ ഇവിടെ നടക്കാൻ. അതൊരു നിയോഗം എന്ന രീതിയിൽ അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി അജയകുമാർ വിളിച്ചതിന്. റെജി എന്ന പ്രേക്ഷകൻ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. റെജി, അഭിപ്രായം പറഞ്ഞോളൂ. ആ മാഡം, രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നില്ല മാഡം. പിന്നെ ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഒരു കോമാളി വേഷമെന്നല്ല മാഡം ഞാൻ ഉദ്ദേശിക്കുന്നത് മാഡം. ഒറ്റ സെക്കൻഡ് മാഡം. എന്തെന്ന് പറഞ്ഞത്, അവിടെ ഇതിന് മൂലം അനുസരിച്ചത് അവരെ സെന്ററിൽ നിന്നല്ലേ. അതിന് പിന്നെ ഇത് മാഡം വയനാടിന്റെ വിഡ്ഡികളാക്കലല്ലേ ഈ രാഹുല് മാഡം വെക്കല്ലേ. എത്ര സെക്കൻഡ് മാഡം, ഒരു കോമാളിയല്ലേ മാഡം, കോമളിയായിട്ടില്ലേ മാഡം. പിന്നെ ഓനെ ഇപ്പൊ അഭിനയിക്കുന്ന ജഗതിന്റെ സിനിമ പോലത്തെ മാഡം ആരും അപമാനിക്കുന്നില്ല. എന്താ ഇതെന്ന് കേരള ജനങ്ങൾ ചോറല്ലേ ഇതെന്ന്? കോൺഗ്രസ്സുകാർക്ക് അപമാനമല്ലേ മാഡം? നിങ്ങൾ മാഡം ഒറ്റ സെക്കൻഡ് വെക്കല്ലേ മാഡം പ്ലീസ്. അവരെ സ്വന്തം മണ്ഡലം ആടെ ഈ കോൺഗ്രസ്സുകാര് ആരെന്തിനാ ഇവനെ ആക്കണ്ടേ? അതിന് ഇത് ഓക്കെ വയനാട് ഓക്കെ മാഡം, വയനാട് ഓക്കെ രാഹുൽ ഗാന്ധിക്ക് ഓക്കെ. പക്ഷെ അതിന് വേറെ ആക്കണ്ടേ? ഇതിന് മുന്നേ ഇവരെ സോണിയാഗാന്ധി അനുസരിച്ച് ഇത് വെറും ഇത് കേരള വിദ്യകളായിട്ടില്ലേ കോൺഗ്രസ്സുകാരോടക്കം. പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ ചിന്തിക്കണ്ടേ ഇതല്ലേ മാഡം? ഇത്
ഇതെന്ന മേഡം, പിന്നെ മേഡം തെറ്റേർക്കരുത്, അത് ചിന്തിക്കേണ്ടതല്ലേ. ഇതെന്ന ഇത് അവസ്ഥ മേഡം. ഓക്കെ, ഇതേ മേഡം ഞാനത് പറയാനുള്ളൂ, അത്രേ പറയാനുള്ളൂ. ശരി, വളരെ നന്ദി റജി വിളിച്ചതിന്. അൽത്താഫ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ് എരുമേലിയിൽ നിന്ന്. അൽത്താഫ്, അഭിപ്രായം എന്താണ്? വേഗം പറഞ്ഞോളൂ. അത് ഇതിനകത്ത് നിലപാടില്ലായ്മ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ കൂടപ്പുറപ്പായതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതേ ഉള്ളൂ. വയനാട്ടില് കഴിഞ്ഞ തവണ മത്സരിച്ചു, ആ എഫക്റ്റിൽ 19 സീറ്റ് ജയിച്ചു. ഇത്തവണ അത് തന്നെ ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമം എന്നാലും ഒരു പരിധിവരെ കുറച്ചൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ തായ്ബേലിയിൽ ഇത്തവണ ജയിക്കുകയോ തോക്കുക എന്നുള്ളത് വേറൊരു കാര്യം. അമേഠിയിൽ എന്നായാലും പകരം വേറൊരാളെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്, അയാൾ എന്നായാലും തോക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. സുഹൃത് ഇറാനി ആയിരിക്കും എതിരെ നിൽക്കുക. ഇത് പണ്ട് ഏതോ സിനിമയിൽ പറയുന്ന പോലെ അവനെ പറ്റിച്ചു ഇവനെ പറ്റിച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ കോൺഗ്രസ്സുകാർക്കുള്ളത്. രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. ഇതിപ്പോൾ എന്നായാലും രണ്ടിടത്തും ജയിക്കുകയാണെങ്കിൽ വയനാട് ഉപേക്ഷിക്കും. വയനാട്ടിലെ ജനങ്ങളെ വീണ്ടും ബിഡ്ഡികളാക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കുറച്ച് സീറ്റ് ജയിക്കാനായിട്ട് രാഹുൽ ഗാന്ധി കോമാളി വേഷം കൊട്ടിച്ച് കേരളത്തിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു പ്രസംഗം കൊണ്ടിരുന്നു, പിണറായി കുറ്റം പറയുന്നു, പിണറായി രൂക്ഷമായി വിമർശിക്കുന്നു. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു നില, അവസരങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന നാടകമാണ്, നാടകം എന്ന് തന്നെ പറയേണ്ടി വരും. ശരി അൽത്താഫ്, വളരെ നന്ദി വിളിച്ചതിന്, അഭിപ്രായം പങ്കുവച്ചതിനും. എന്തായാലും പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.